ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ജപ്പാൻ, പാപ്പുവ ന്യൂഗിനി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. നാളെ മുതൽ ഈ മാസം 21 വരെ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയുടെ ക്ഷണം സ്വീകരിച്ചാണ് ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. G7 രാഷ്ട്രത്തലവന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തും. രാജ്യത്തിന്റെ വേഗത്തിലുള്ള വളർച്ചയ്ക്ക് സംസ്ഥാനങ്ങളുടെ സന്തുലിത വികസനം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒഡീഷയിൽ വന്ദേഭാരത് ഉൾപ്പെടെ 8,000 കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചു. കേന്ദ്ര ആരോഗ്യ ആയുഷ് മന്ത്രാലയങ്ങളുടെ ആഭിമുഖ്യത്തിൽ സംയോജിത ആരോഗ്യ നയം പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 2 ദിവസത്തെ ദേശീയ ആയുഷ് മിഷൻ കോൺക്ലേവിനെ മന്ത്രി അഭിസംബോധന ചെയ്തു. സിദ്ധരാമയ്യ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയാവും. DK ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രിയാക്കാനും കോൺഗ്രസ് തീരുമാനിച്ചു. കർണാടക മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നടന്ന ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് ബംഗളൂരുവിൽ മറ്റന്നാൾ നടക്കും. മുഖ്യമന്ത്രിക്കും ഉപമുഖ്യമന്ത്രിക്കും പുറമെ മറ്റ് ചില മന്ത്രിമാർ കൂടി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭാ മന്ദിരം 25 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികൾക്ക് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിങ്കളാഴ്ച തുടക്കം കുറിക്കും. നിയമസഭാ മന്ദിര പരിസരത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നിയമസഭാ പുസ്തകോത്സവ സുവനീറിന്റെ പ്രകാശനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും. കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളിൽ പുനർവിന്യാസം. കേന്ദ്ര നിയമ നീതി വകുപ്പ് സഹമന്ത്രിയായ SP സിംഗ് ബാഗേലിന് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ ചുമതല നൽകി. കേന്ദ്ര പാർലമെന്ററികാര്യ സാംസ്കാരിക സഹമന്ത്രി അർജുൻ റാം മേഘവാളിന് നിയമവകുപ്പിന്റെ അധിക ചുമതല നൽകി. നിലവിലെ വകുപ്പുകൾക്ക് പുറമെ സ്വതന്ത്ര ചുമതലയുള്ള നിയമസഹമന്ത്രിയായി അദ്ദേഹം പ്രവർത്തിക്കും. നിയമമന്ത്രിയായിരുന്ന കിരൺ റിജിജുവിന് ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ചുമതല നൽകി. ജല്ലിക്കട്ടിന് സുപ്രീംകോടതിയുടെ അനുമതി. തമിഴ്നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ജല്ലിക്കട്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന നിയമം സുപ്രീംകോടതി ശരിവച്ചത്. ജല്ലിക്കട്ടിനെതിരായ ഹർജികളും ജസ്റ്റിസ് KM ജോസഫ് അധ്യക്ഷനായ 5-അംഗ ബെഞ്ച് തള്ളി. കേരള ബാങ്കിന്റെ ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളുടെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 2021 തുടക്കമിട്ട പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതായും പൂർണ്ണമായും ഏകീകൃത കോർ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കേരള ബാങ്ക് മാറുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇന്ന് നടന്ന മറ്റൊരു ചടങ്ങിൽ 5,406 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രഖ്യാപനവും സംസ്ഥാനതല ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ടെന്നും എന്നാൽ ജനങ്ങളുടെ മേൽ അധിക ഭാരം ചുമത്തില്ലെന്നും വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. വരവ് ചെലവ് നോക്കി റെഗുലേറ്ററി കമ്മീഷനാണ് നിരക്ക് വർധനയെക്കുറിച്ച് തീരുമാനിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. KSEB 19,000 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നതെന്നും ഇത് കുറച്ചുകൊണ്ടുവരേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഔദ്യോഗികമായി ഫലപ്രഖ്യാപനം നടത്തും. പരീക്ഷാഫലങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിനു പുറമെ സഫലം 2023 എന്ന മൊബൈൽ ആപ്പിലും ലഭ്യമാകും. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിനെ നാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് രാത്രി ആശുപത്രിയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. തെളിവെടുപ്പ് ഇന്ന് തന്നെ പൂർത്തിയാക്കാനാണ് ക്രൈംബ്രാഞ്ച് ലക്ഷ്യമിടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണന ഭക്ഷ്യമേളയ്ക്ക് മറ്റന്നാൾ തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമാകും. ഈ മാസം 27 വരെ നടക്കുന്ന മേളയിൽ 250-ലധികം സ്റ്റാളുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വികസനത്തിന് കൂട്ടായ ശ്രമം അനിവാര്യമാണെന്ന് മന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിന്റെ 2-ാം വാർഷികത്തോടനുബന്ധിച്ച് എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഉദ്ഘാടനം കൊല്ലം ആശ്രാമം മൈതാനിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കാലവർഷം അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിക്കോബാർ ദ്വീപ് സമൂഹം, തെക്കൻ ആന്തമാൻ കടൽ, തെക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം മലയോര പ്രദേശങ്ങൾ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് ചൂടും അസ്വസ്ഥതയും നിറഞ്ഞ കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. IPLിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുന്നു. ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടോസ് നേടിയ ബാംഗ്ലൂർ ബൌളിംഗ് തെരഞ്ഞെടുത്തു. കുടുംബശ്രീ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ കഠിനംകുളത്ത് നിർമ്മാണം പൂർത്തിയായ കേരള ചിക്കൻ പൌൾട്രി പ്രോസസിംഗ് പ്ലാന്റ് മന്ത്രി V ശിവൻകുട്ടി നാളെ ഉദ്ഘാടനം ചെയ്യും. ചിറയൻകീഴ് MLA V ശശി അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സ്പോർട്സ് കൌൺസിലിന്റെ 2020-21 ജി.വി. രാജ പുരസ്കാരം ദേശീയ അന്തർദേശീയ തലത്തിൽ പുരസ്കാരങ്ങൾ നേടിയ കായിക താരങ്ങളായ
എം ശ്രീശങ്കറിനും അപർണ ബാലനും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരത്ത് സമ്മാനിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.